നമസ്കാരം. ഇപ്പൊ അങ്ങനെ ഗുരുമാലിന്റെ അടുത്തൊരു എപ്പിസോഡിൽ വന്നേക്കാണ്. വളരെ സന്തോഷം. എനിക്ക് ഭയങ്കര രസമാണ്, ടി ആർ പി ഒക്കെ കയറും. എനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എന്റെ സുഹൃത്തുക്കളാണ്. കഴിഞ്ഞ തവണ ഗോദയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഇതുപോലെ ഗുരുമാലി ചെയ്തിട്ട് ഒരു 4-5 ദിവസം വാമികന്റെ അടുത്ത് വർത്താനം പറഞ്ഞില്ല. യു ആർ ചീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട്, യു ആർ ചീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാലും നല്ല എപ്പിസോഡ് അല്ലായിരുന്നു? ഇന്ന് നമുക്ക് ഒരു പണി കൊടുക്കണം. ആർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ മതി. ഞാനായിട്ട് പറയുന്നില്ല, എന്നിട്ട് ഇത് പിന്നെ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അവർ തന്നെ ഒന്ന് ഇടിക്കാനല്ലേ. ശരി, നമുക്ക് ഇടയ്ക്കാട് ബറ്റാലിയനാണ് ഇനി വരാൻ പോകുന്ന ടൊവിനോടെ അടുത്ത സിനിമ. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ നായിക സംയുക്തയ്ക്ക് എങ്ങനെയുണ്ട് പ്ലാൻ, വർക്ക്ഔട്ട് ആവോ? എളുപ്പമായിരിക്കില്ല. പക്ഷെ അന്ന് ഞാൻ വാമികയുടെ വർക്കാവില്ല എന്നാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. പക്ഷെ അത് വർക്കായി. അപ്പൊ ഇത് എളുപ്പമായിരിക്കില്ല. എന്തായാലും നമുക്ക് ശ്രമിച്ചു നോക്കാം. എന്റെ ജീവിതമാണ് ഈ സിനിമ. ഇൻസ്പയർഡ് അല്ലേ? ബാലേന്ദ്ര സാർ എഴുതി, ഇവർക്കറിയാം, പറഞ്ഞിട്ടുണ്ട്. സാറിനോട് പറഞ്ഞിട്ടില്ലേ? എന്നാ അതിനു വേണ്ടിട്ടാണ് ഇരിക്കുന്നത്. എല്ലാം ഒന്ന് അദ്ദേഹത്തോടൊന്ന് ഷെയർ ചെയ്യാം. ചോദ്യം ചോദിച്ചിട്ട് ഓക്കെ. അപ്പൊ എടക്കാട് ബറ്റാലിയൻ 06 എന്ന സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിപ്പോ വന്നിരിക്കുന്നത്. ഇത് ദിവ്യാസ് പിള്ള, സംയുക്ത, ഇത് കൈലാസ് ഏട്ടും, ഇത് നവനീത്. ഞാൻ ഇത് ഏകദേശം കുറച്ച് നാൾ മുമ്പേ, പിന്നെ നമ്മൾ കോൺട്രവേഴ്സീസ് എന്നൊക്കെ അങ്ങനത്തെ ഒരു പ്രശ്നം പറയണ്ടല്ലോ, റിയൽ ലൈഫിലെ ആൾക്കാരെ വെച്ചിട്ട് അങ്ങനെ സിനിമയിൽ വരുന്ന സമയത്ത് അപ്പം അധികം ലൊക്കേഷനിൽ ഒരു തവണ വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് പരിചയപ്പെടുത്തുന്നത് ബാലേട്ടൻ അന്ന് പരിചയപ്പെടുത്തിയപ്പോഴാണ് അറിയുന്നത്. ഇദ്ദേഹത്തിൻ്റെ റിയൽ ലൈഫ് സ്റ്റോറിയിൽ നിന്ന് ഇൻസ്പയർഡാണ് ഈ ഈ സിനിമയുടെ എടക്കാട് ബറ്റാലിയൻ 06 എന്നുള്ള സിനിമയുടെ ഒരു സ്ക്രിപ്റ്റ് ബാലേട്ടൻ എഴുതിയിരിക്കുന്നത്. സോ അത് ഭയങ്കര കണ്ടിന്യൂ ചെയ്തു. തീർച്ചയായിട്ടും ബാലേട്ടൻ എന്നാണ് ഞാൻ പൊതുവെ അദ്ദേഹത്തെ വിളിക്കാറുള്ളത്. അപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് വൈക്കത്ത് തന്നെയാണ്. അപ്പം ഞാൻ കുറച്ച് സമയം മാത്രമേ പട്ടാളത്തിൽ ജോലി സേവനം അനുഷ്ഠിച്ചിട്ടുള്ളൂ. അതിനുശേഷം ഞാനൊരു ഒരു ചെറിയ തട്ടുകടയൊക്കെ തുടങ്ങി ജീവിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ എത്രമാത്രം വന്നിട്ടുണ്ടെന്ന് ഞാനും നിങ്ങളെ പോലെ തന്നെ പ്രേക്ഷകരെ പോലെ തന്നെ എക്സൈറ്റഡ് ആണ്. സിനിമ എന്നുള്ള നിലയ്ക്ക് അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ട്. അത് ഇപ്പോൾ ഷെഫീഖ് എന്നാണ് ടൊവിനോ സാർ ചെയ്തിരിക്കുന്ന, താങ്കൾ ചെയ്തിരിക്കുന്ന ക്യാരക്ടറിൻ്റെ ഒരു ഷെഫീഖ് എന്നാണ്. എൻ്റെ നവനീത് എന്നാണ് അപ്പോൾ എൻ്റെ ക്യാരക്ടർ. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് ചെറിയ മാറ്റം വന്നിട്ടുള്ളത് നയന എന്ന് പറഞ്ഞു സാർ എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾ പറയും സിനിമയുടെ എക്സ്പീരിയൻസിനെ കുറിച്ച്. സമീറ എന്ന് പറഞ്ഞ ഷഫീഖ് മുഹമ്മദിന്റെ സിസ്റ്റർ ആയിട്ട് സമീറ എന്ന എന്റെ ക്യാരക്ടറിന്റെ മോളായിട്ടായിരുന്നു. അത് പിന്നെ സാർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചു മാറ്റങ്ങൾ ചെയ്തു. ബാലൻസറിന്റെ സ്ക്രിപ്റ്റ് ആണെന്ന് കേട്ടപ്പോ തന്നെ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. ഈ സിനിമ ആൻഡ് ദെൻ ടു ബി എ പാർട്ട് ഓഫ് ദിസ് മൂവി, ഇതിങ്ങനെ ഒരു നല്ലൊരു സിനിമ ഇവിടെ ഒരു ഭാഗമായി പറ്റുന്ന തന്നെ ഒരു വലിയ ഭാഗ്യം. അതെ അതെ. ഞാൻ ചെയ്ത ക്യാരക്ടർ റിയൽ ലൈഫില് ആരായിരുന്നു? പെൺകുട്ടിയുടെ ടീച്ചറിന്റെ ക്യാരക്ടറല്ലേ, അത് നാൻസി സേവിയർ എന്ന് പറഞ്ഞ ഒരു കുട്ടിയായിരുന്നു. ആള് ടീച്ചറായിരുന്നു, ടീച്ചർ അല്ലായിരുന്നു ശരിക്കും, സ്കൂളിലെ കഞ്ഞി വെക്കാൻ വരുന്ന ഒരു പെൺകുട്ടി, ഒരു സ്ത്രീയായിരുന്നു. വൈക്കത്ത് എവിടെയാണ്? വൈക്കത്ത് ക്ഷേത്രത്തിനോട് തൊട്ടടുത്ത് ഒരു 10-20 കിലോമീറ്റർ സഞ്ചരിക്കണം. ഇല്ല, കോട്ടയത്തിന് അവിടെ നിന്ന് എൻ്റെ വീടിനാണ് 5 കിലോമീറ്റർ, വൈക്കത്ത് നിന്ന് 20 കിലോമീറ്റർ ഉണ്ട്. അത്രയ്ക്കും അടുത്താണ്, വൈക്കവുമായിട്ട് അടുത്താണ്. എന്തുകൊണ്ടപ്പം ഈ ക്യാരക്ടർ ബാലേട്ടൻ സംസാരിച്ചില്ലേ? ക്യാരക്ടർ നെയിം സെയിം നെയിം കീപ്പ് ചെയ്യാൻ നിങ്ങൾ ആവശ്യപ്പെട്ടില്ലേ? എൻ്റെ ഫുൾ സ്റ്റോറിയാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ഇപ്പം ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതേ ഈ സിനിമ ഷൂട്ട് തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പ് ഞങ്ങൾ ഒന്നിച്ചു കൂടി. അന്ന് ഒരു മദ്യപാന പരിപാടി പറഞ്ഞേ,
ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു പറഞ്ഞതേ ഉള്ളൂ. പുള്ളി ഇത് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ഇത് ഒരു സൂപ്പർ ഹിറ്റ് സിനിമയായിരിക്കും, നവനീത് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച സ്ഥാനത്തിനും കുറച്ചുകൂടെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ കഥാപാത്രത്തെ ഷിഫ്റ്റ് ചെയ്തതും ഒക്കെ എന്നോട് പറഞ്ഞു. അങ്ങനെയായിരുന്നു. ചെയ്തപ്പോൾ എന്ത് തോന്നി സംയുക്ത? എനിക്ക് ചെയ്തതിനെക്കാട്ടിലും എക്സൈറ്റ്മെന്റ് ആണ് ഇങ്ങനെ ഒരു റിയാളി റിയൽ ലൈഫിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തോന്നുന്നത്. ഞാൻ നാൻസിയുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് ഒരു കഞ്ഞിവെപ്പിന്റെ ബന്ധമാണെങ്കിലും നിങ്ങൾക്കറിയാലോ ആ കഥാപാത്രമായിട്ടുള്ള ഒരു ആത്മബന്ധം ഭയങ്കര ഭീകരമാണ്. അതങ്ങനെയാണ് അത് ഓർക്കുമ്പോ നമുക്കൊരു കുറച്ചൊക്കെ പകുതി ബോൾഡും പകുതി സാധാരണത്തോടെ നിറഞ്ഞൊരു അസാധാരണ. ഞാൻ കുറച്ചു മുമ്പാണ് ഏകദേശം ഞാന് 2010 ആ സമയത്ത് ഈ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് വീട്ടുകാരായിട്ടും അല്ലെങ്കിൽ ഇതേപോലെ കാമുകി ഉണ്ടെങ്കിൽ അവരൊക്കെ ആയിട്ട് അന്ന് മൊബൈൽ ഫോണും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. എങ്ങനെയാണ് ബേസിക്കലി ഒരു പാറക്കല്ലിട്ട് ഞാൻ തലക്കെറിഞ്ഞ് കൊല്ലും. ഒരു പാറക്കല്ല് കിട്ടിയാലേ ഇപ്പൊ തലക്കെറിഞ്ഞ് ഞാൻ കൊല്ലും. മൊബൈൽ 2010 എന്നാലും അങ്ങോട്ട് പോപ്പുലർ അല്ലല്ലോ. അല്ലല്ല പോപ്പുലർ വാട്സാപ്പും വന്നിട്ടില്ല. ഇല്ല 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 സത്യമാണ്. പക്ഷെ ഞാനേ ഞാൻ ഈ പുഞ്ചില പുഞ്ച് ഏരിയ അറിയാവോ? ഇത് ഇടയ്ക്കാട് ബറ്റാലിയൻ എന്നാണ് നിങ്ങളുടെ പേരിട്ടത്. ഞാൻ വർക്ക് ചെയ്തത് പുഞ്ചിലാണ്. അതിന് അവിടുന്ന് ഒരു 10-20 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന സ്ഥലത്താണ് എന്റെ ഇതിൽ. ഈ പറഞ്ഞ പോലെ തന്നെ ഈ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഇതിൽ കുറയുന്നതായിരിക്കാം ചിലപ്പോ അവരുടെ ആത്മബന്ധം കൂടും കമ്മ്യൂണിക്കേഷൻസ് കുറയുമ്പോ. ബന്ധം നിലനിൽക്കാൻ നല്ല അധികം അതാണ് ഏതാണ് അതാ തമാശയോട് പറഞ്ഞാണ് ബന്ധം നിലനിൽക്കാനായിട്ട് നല്ലത് അധികം കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതാണെന്ന് പ്രേമിക്കുന്നവർ തമ്മില്. അല്ല ഈ കഥാപാത്രത്തെ കുറിച്ച് അതിന് ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം അന്ന് രാത്രി ഈ ബാലേട്ടൻ ഞാനോട് ഒന്ന് കൂടി. അതും രണ്ടു കുപ്പി കള്ളും ഒരു ഓപ്പിയാറും വെച്ചിരുന്ന അടിച്ച് മോശമൊന്നല്ലേ. അല്ല കട്ട് ചെയ്യുമോ? ഇതൊക്കെ തുറന്ന് പറയുന്നതാണ്. അടിച്ചിട്ട് പറഞ്ഞ് ടൊവീനോ ഈ സാധനം ചെയ്തില്ലെങ്കിൽ ഇന്ന് ഇന്ത്യൻ സിനിമയിൽ ആരും ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റില്ല. അത് അത്രയ്ക്ക് മനോഹരമായിട്ട് ചെയ്തു. സത്യം കുഞ്ഞമ്മയുടെ മോള് പറയാം ടൊവിനോ ചെയ്താലേ ആ ഒരു ഒരു ഇത് വരുള്ളൂ. പിന്നെ നമുക്ക് ആ ഒരു അടുപ്പം തോന്നുന്നത് പ്രേക്ഷകർ ഉള്ളിൽ എത്തിക്കാൻ പറ്റുന്നത് ഇദ്ദേഹത്തിന് മാത്രം. അതെനിക്ക് തോന്നുന്നത് ആ ഒരു റിലേഷൻസ് എന്താണ് നിങ്ങൾ എനിക്കും അങ്ങോട്ടാ ചോദിക്കാനുള്ളത്. ആ പാട്ടിലെ പോലത്തെ അനുഭവങ്ങൾ ഏത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടായിരുന്നു ലഡാക്കിലൊക്കെ? ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ സുൽത്താൻ ബത്തേരി വയനാട് അവിടെ വരുമായിരുന്നു. അവിടെയായിരുന്നു എന്റെ ഈ പുഞ്ച് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരുമായിരുന്നു. അപ്പൊ ഇവിടെ ആയിരുന്നു കൂടുതൽ സമയം. ഒളിവിലൊക്കെ താമസിക്കേണ്ടി വന്നു. കൊറേ ബുദ്ധിമുട്ടുകൾ അതൊക്കെ ഇതിനകത്തുണ്ടോ എനിക്ക് എത്രമാത്രം ഉണ്ടോന്ന് അറിയത്തില്ല. നമ്മള് പക്ഷെ കുറച്ചും കൂടെ എന്റെ ഇതിനകത്ത് ഇല്ലാത്തൊരു സാധനം എനിക്കൊരു മോഷണ കുറ്റം ആരോപിച്ച് എന്നെ അവിടുന്ന് പുറത്താക്കി കുറച്ച് പരിപാടികളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്റെ കൂടെ അന്ന് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളുണ്ടായിരുന്നു, ഒരു ആസാദ് അലി സൽമാൻ ഖാൻ എന്ന് പറഞ്ഞിട്ടൊരാള്. ആള് ഈ ലഡാക്കിൽ നിന്ന് വരുന്ന വഴിക്ക് മലയുടെ മുകളിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും വിമാനം തട്ടി അദ്ദേഹം മരിച്ച് മലയുടെ മുകളിൽ നിൽക്കായിരുന്നു. അതിങ്ങനെ നിന്ന് ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ വന്നിട്ട് അദ്ദേഹത്തിന്റെ തല ടച്ച് ചെയ്ത് പോയി മരിക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അത് ചില സമയത്തൊന്നും ഒരു 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 മരണത്തിന്റെ കാര്യം പറയുമ്പോൾ ഒരു മലയാള സിനിമയിൽ ഒരു നടൻ ചിരിക്കാൻ എനിക്കൊരു ചെറിയൊരു ചോദ്യം. ഒരു എക്സ് മിലിറ്ററി എന്നൊന്നും തോന്നാത്തൊരു രീതിയിലാണല്ലോ ഇപ്പം. തീർച്ചയായിട്ടും അല്ല അതിൽ നിന്ന് മാറി കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഈ നാൻസിയുടെ ഒരു ഈ സിനിമയിൽ എങ്ങനെ കണക്ട് ചെയ്ത് നിൽക്കുന്ന എനിക്കറിയില്ല. പക്ഷെ ആ ഒരു ഒരു വേർപിരിയൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതുകൊണ്ട് ജോലിയും റിസൈൻ ചെയ്തിട്ട് ഞാൻ അവിടുന്ന് നാട്ടിലേക്ക് വരുമായിരുന്നു. ഇപ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ബന്ധത്തിലേക്ക് മാറി. നാൻസി ഇപ്പോൾ എവിടെയാണ്? എങ്ങനെയാണ് നിങ്ങൾ സസ്പെൻസ്? അല്ല കഥ ചിലപ്പോൾ അല്ല എന്നാൽ കുറേ കാര്യങ്ങളുണ്ട്. ഈ ഇപ്പം നിങ്ങൾ മുമ്പ് ഞാൻ എല്ലാം തുറന്നു പറയുമ്പോൾ നിങ്ങൾ കട്ട് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇതൊക്കെ ഞാൻ ഈ ക്യാമറയ്ക്ക് ശേഷം പറയാം. ഒരുപാട് കാര്യങ്ങളുണ്ട്. താങ്കൾ പറയുള്ളൂ. എനിക്ക് താങ്കളോട് ഇദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാൻ പറയും. ബുള്ളറ്റ് യാത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്? ബുള്ളറ്റ് യാത്ര
കലക്കിയ അതെ. എനിക്ക് നേരത്തെ പാട്ടിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് അങ്ങോട്ട് ചോദിച്ചു. പക്ഷെ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഞാൻ സേവ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, അതായത് ഒരു ഒരു ലേഡി എനിക്ക് മെസ്സേജ് അയച്ചു. ഷീ ഈസ് എ വൈഫ് ഓഫ് എ മിലിറ്ററി ഓഫീസർ. അദ്ദേഹം ലഡാക്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവര് ലഡാക്ക് ഡേയ്സിൽ എന്താണോ, കാരണം നമ്മൾ ഷൂട്ട് ചെയ്തേക്കുന്നത് ഫാന്റസി ആയിട്ടല്ല, നമ്മൾ ഷൂട്ട് ചെയ്തേക്കുന്നത് ആ മറ്റേ ശരിക്കും അവിടെ ലേയിലുള്ള വലിയ മാർക്കറ്റും കോഫി ഷോപ്പും അങ്ങനത്തെ സാധനങ്ങളുമാണ്. സോ അവർക്ക് ആ ഒരു റിയൽ അതായത് കണക്ട് ചെയ്യാൻ പറ്റി എന്നുള്ള രീതിയിൽ ഷീ സെൻഡ് മീ എ മെസ്സേജ്. അത് ഭയങ്കര ഹാപ്പിയായി. സിസ്റ്റർ കുഞ്ഞമ്മയുടെ മോൾ പറഞ്ഞില്ല, അവർ തമ്മിലുള്ള ബന്ധം വലിയ ബന്ധമാണ്. ഇത് ശരിക്കും പറഞ്ഞല്ലേ, ഞങ്ങളൊരു കുട്ടിക്കാലം മുതലുള്ള ഒരു ആത്മബന്ധമാണ് ഈ ക്യാരക്ടറുമായിട്ട്. ഈ ക്യാരക്ടറിന്റെ പേരെന്താണ് ഇതിൽ വരുന്നത്? സമീറ. സമീറ. സമീറ എന്നല്ല എന്റെ ജീവിതത്തിൽ വേറെ ബാലാമണി ഞാൻ പറഞ്ഞിരുന്നു. അപ്പോ ആളുമായിട്ടുള്ള ഒരു ബന്ധം ശരിക്കും പറഞ്ഞാല് ഇന്ന് എനിക്ക് മരണപ്പെട്ടു പോയി ബാലാമണി. അതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും പറയുമ്പം തുവി സിനിമയെ പറ്റി വേറെ എന്താണ് പറയാൻ? ഇമോഷണലി ആൾക്കാരെ ഹുക്ക് ചെയ്യുന്ന ഒരുപാട് എലമെന്റ്സ് ഈ സിനിമയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഒരു മിലിറ്ററി ഓഫീസർ അങ്ങനെ ഒരു കഥാപാത്രം, അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം, സുഹൃത്ത്, കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി, പിന്നെ ആ നാട്ടിലെ കുറച്ച് ആൾക്കാരുമായിട്ട് ഇവർക്കുണ്ടാവും ഈ ഇദ്ദേഹത്തിനുണ്ടാവുന്ന ഒരു കോൺഫ്ലിക്റ്റ്, അതൊക്കെയാണ് കഥാപരമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഉള്ളത്. ഇത് തീർച്ചയായിട്ടും ഒരു കുടുംബത്തിൻ്റെ എല്ലാവർക്കും ചെന്നിരുന്ന, ഇപ്പോൾ സിനിമ കഴിഞ്ഞ് നമ്മൾ അങ്ങനെ ഒരു ഫോർമുല അല്ല ഞാൻ പറയുന്നത്. സിനിമ ഡബിങ്ങിൻ്റെ സമയത്തൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇതിലെല്ലാം ഉണ്ടല്ലോ. കുറച്ച് ആക്ഷൻ ഉണ്ട്, കുറച്ച് റൊമാൻസ് ഉണ്ട്, കുറച്ച് ഇമോഷണൽ രംഗങ്ങളുണ്ട്, കുറച്ച് സൗഹൃദമുണ്ട്, പിന്നെ ഒരു കോൺഫ്ലിക്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുള്ള ഒരു സിനിമയായിട്ട് തോന്നി. അതാണ് എനിക്ക് ഈ സിനിമയെ പറ്റിയിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ തീർച്ചയായിട്ടും മിലിറ്ററിയിലുള്ള ആളുകൾക്ക് ഒരു ട്രിബ്യൂട്ടായിട്ട് കാണാവുന്ന ഒരു സിനിമയാണ്. പക്ഷെ അത് നമ്മൾ അങ്ങനെ പറയുന്നതല്ല, പക്ഷെ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ ഓട്ടോറിക്ഷ പിടിച്ചായിരുന്നു വീടിൻ്റെ കേട്ടോ, അതിന് തമാശ പറഞ്ഞല്ല പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. ഞാൻ എന്റെ ഏറ്റവും വലിയ സങ്കടങ്ങൾ ചിലപ്പോ ചിരിച്ചുകൊണ്ട് പറയാറുണ്ട്. അത് ഫീലിംഗ് ഈ ബാലാമണിയും ഞാനും തമ്മിലുള്ള ഒരു ആത്മബന്ധം വളരെ ഭീകരമാണ് കേട്ടോ. ഞങ്ങള് തമ്മിലുള്ള അത് പറയുമ്പോ എന്താ പറയാ, താങ്കളുടെ കണ്ണു നിറയുന്നുണ്ട് എനിക്കറിയാം. ഇല്ല, ആ ചേട്ടന്റെ വിഷമം കാണുന്നുണ്ട് എനിക്ക് അത് ഊഹിക്കാവുന്നേ ഉള്ളൂ. ആ എന്റെ അന്ന് അദ്ദേഹം മരിക്കുന്നത് തന്നെ ചൊറി വന്നാ മരിച്ചത് ഞാൻ ഇങ്ങനാണെങ്കിൽ ചൊറി വന്ന് മരിക്കുന്ന പറയുമ്പോ വരട്ടിയൊറി വട്ടച്ചൊറി എന്ന് പറയും കാലിന് മൊത്തം ഇങ്ങനെ, അല്ലാതെ തെറ്റാണോ അത്? അത് പറയൂ. ഞാൻ കാര്യമായിട്ട് ചോദിക്കുക, ഇതൊരു സ്കിൻ ഡിസീസ് ആണ്. വസൂരി എന്ന് പറഞ്ഞ ഒരു സംഭവം ലോകത്ത് നിലനിന്നിരുന്നു, അറിയാം, സ്മോൾ പോക്സ്. ആ സാധനത്തിൽ അത് ചൊറി വന്ന അത് അത് ശരിക്കും പറഞ്ഞാൽ ഒരുതരം ചൊറിയാണ്. അത് വന്നിട്ടാണ് ആൾക്കാർ മരണപ്പെട്ടുകൊണ്ടിരുന്നത്. അതിന് ശേഷം എനിക്ക് തോന്നുന്നു ഈ വസൂരിക്ക് ശേഷം എന്റെ ബാലാമണിയാണ് ഇങ്ങനെ ചോറി വന്ന് മരിച്ചിട്ടുള്ളത്. നിങ്ങൾ ചിരിക്കുകയാണ് സുഹൃത്തെ, നിങ്ങൾ ഇങ്ങനെ ചിരിക്കരുത്, അല്ല ഇങ്ങനെ ചിരിക്കരുത്. ഞാനൊരു എന്നെ എന്റെ എപ്പോഴും എന്റെ വീട്ടുകാരും അല്ലെങ്കിൽ കൂട്ടുകാരും പറയുന്നത് ഞാനെല്ലാം തുറന്നു പറയുന്നത് അത് ഈ ഇപ്പൊ ഞാൻ ബാലേട്ടന്റെ കൂടെ ഇരുന്നിട്ട് കള്ളു കുടിച്ചു എന്ന് പറയുന്ന സാധനവും നിങ്ങൾക്ക് അത് ഒത്തിരി വെള്ളം കുടിച്ചോട്ടെ ഇന്ന് കട്ട് ചെയ്യാൻ.
is he serious? ഇതിപ്പം ബാലേട്ടനല്ലേ പറഞ്ഞു ഇങ്ങോട്ട് പുള്ളിനെ ഇത് തുടങ്ങുമ്പോ പറയണം കേട്ടോ, ഞാൻ ഈ ഞാനൊരു ചെറിയ നാട്ടുമ്പുറക്കാരനാണ്. പൂക്കൾ ഷർട്ട് ഇട്ടെന്നേ ഉള്ളൂ, ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ ഉള്ള കാര്യങ്ങൾ എൻ്റെ ശൈലി ഇതായിപ്പോയി, അതാണ് ഏറ്റവും വലിയൊരു. പല സ്ഥലത്തും ഇപ്പോൾ മേജറിനോടൊക്കെ സംസാരിക്കുമ്പോഴേ, ഇപ്പോൾ വെടിയുണ്ട് എവിടെ പോയി എന്ന് പറയുമ്പോൾ ഞാൻ സത്യസന്ധമായി പറയും, അങ്ങ് വെടിവെച്ച് കളഞ്ഞു. പക്ഷെ അപ്പോൾ അവർക്കത് ഒരു തമാശയായിട്ട് പോകുന്നു. അങ്ങനെയും പല പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ടൊവിനോ, ഈ ക്യാരക്ടർ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. ഇൻസിഡൻസ് മാത്രമേ എടുത്തിട്ടുണ്ടാവുള്ളൂ. നിങ്ങൾ ഈ ഇതിനകത്ത് അഭിനയിച്ചിട്ടേ, നിങ്ങൾ ഈ തോക്ക് നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഒറിജിനൽ ഉപയോഗിച്ചിട്ടുണ്ടോ? ഒരു മിനിറ്റ് വെയിറ്റ്. എനിക്ക് ലൈസൻസ് ഉണ്ട് കേട്ടോ, പ്രശ്നമല്ല. ഓ, ഇതുണ്ടോ? ഉറയിലൂടെ കൊടുക്കണേ. കണക്കുണ്ട്. എന്താ ലോഡ് ചെയ്തിട്ട് സാധനം ഉണ്ട് അതിനകത്ത്. നിങ്ങള് വിനാട്ട് എങ്ങനെ ബന്ധം? പിന്നെ ആരാധന എമ്മാതിരി ഫ്രോഡാന്ന് ഇവൻ അറിയാം. ബോംബെറിഞ്ഞ വിഷമുള്ള പരിപാടിയൊക്കെ അടിക്കരുത്. അടിക്കാതെ പിന്നെ അടിക്കും. അറിയാന്ന് നീ എത്രാവശ്യം ബാലേട്ടൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള ബാലേട്ടന് അതായത് ഞങ്ങള് പടത്തിന്റെ പ്രൊമോഷൻ നടന്നോണ്ടിരിക്കയാണ്. എനിക്കറിയത്തില്ല. രണ്ടുപേരായിട്ട് പറഞ്ഞിട്ട് കൊണ്ടുവന്നാണ്
ഇല്ല ഇത് ഞങ്ങളിപ്പോ ഇതിന്റെ ഷൂട്ടിന് വേണ്ടിട്ട് ഗുലുമാല എന്ന് പറഞ്ഞ ഷോ ആയിരുന്നു. നിങ്ങൾ ഒന്നും പ്രാങ്ക് ചെയ്യാൻ വേണ്ടിട്ട് വിളിച്ചിരുന്നു. എനിക്ക് ഇവിടുന്ന് ചിരി വന്നിട്ട് ഞാനാണ് ഇങ്ങനെയാണ് ഞാൻ ഇരുന്നോണ്ടിരുന്നത്. ശരി, ഇനി അവസാനം നമുക്ക് പോലീസുകാരായിട്ട് വന്ന രണ്ട് കലാകാരന്മാർ ആന്റണിയും ഷാജഹാൻ വരൂ. ഞാൻ സത്യമായിട്ടും ഞാൻ ഇത് ജോക്സ് അപ്പായിട്ട് ഞാൻ വിചാരിച്ചിരുന്നത് നിങ്ങൾ ഈസിയായിട്ട് ഇത് പിടിക്കും എന്നാണ്. പ്രത്യേകിച്ച് സംയുക്ത വളരെ ഈസിലി അല്ലേ, ഞാനും കൈലാസേട്ടനും പറഞ്ഞിട്ടുണ്ട് നടക്കും നിങ്ങൾ വെറുതെ തിരിച്ച് ഗുലുമാലായി പോവും എന്നൊക്കെ പറഞ്ഞു ഒരുപാട് പ്രാവശ്യം പറഞ്ഞു. ഇത് ഫ്ലോപ്പാണ്, നിങ്ങൾ നടക്കത്തില്ല, ഇത് നിങ്ങൾ നടക്കില്ല സംയുക്ത. അതിൽ നിങ്ങൾക്ക് സന്തോഷിക്കാം. അല്ല, ഞാൻ എനിക്കാണെങ്കിലും ചിരിയും വന്നിട്ട് പുള്ളി പറഞ്ഞ കഥകളൊക്കെ പിന്നെ ഞാനത് പരിപാടി കൊള്ളാവുണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാനൊന്ന് ഡൈവേർട്ട് ചെയ്ത് മാനസിക ലോകത്തിലേക്ക് ആക്കി വിട്ടാണ്. മഹാനായ ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ബാലേന്ദ്ര സാറിനെ കുറിച്ച് ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ തമാശയ്ക്ക് വേണ്ടി പറഞ്ഞാണ് സ്ക്രിപ്റ്റിൻ്റെ ഒരു പിൻബലത്തിന് വേണ്ടിയിട്ടോ. സാർ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു, സാറിനോടും ക്ഷമ ചോദിക്കുന്നു. ശരിയല്ലേ? ഇനി ഇടയ്ക്കാട് ചോദിക്കാൻ വേണ്ടി മാത്രം എന്തിനാണ് ഇത് ചോദിക്കാൻ ഇരിക്കാൻ പറ്റില്ലല്ലോ. ദിവ്യ പറഞ്ഞത് ഇടയ്ക്ക് സീരിയസ് എടുക്കുന്നുണ്ട് പറയാ, ചേട്ടൻ്റെ കുഞ്ഞമ്മയുടെ മോളുടെ ജീവിതം ഒന്നും പറയാറുണ്ട്. ഞാൻ അവതരിപ്പിച്ചിരിക്കുന്നത് ചേട്ടൻ്റെ കുഞ്ഞമ്മയുടെ മോളാണ്. സീരിയസ് ആയിട്ട് പറയാൻ എനിക്ക് സഹിച്ചില്ല. ഞാൻ പേര് പറഞ്ഞു ബാലമണി, ചെന്റെ കുഞ്ഞമ്മയുടെ മോളില്ല അത് ഞാൻ അതെനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ ടോബിനോട് എല്ലാ പ്രതീക്ഷകളും കാറ്റിൽ പറത്തിക്കൊണ്ട് എന്താ കൈലാസ് ബ്രോ കറക്റ്റല്ലേ, നമ്മള് ട്രോഫി സംയുക്ത ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ഒരു നല്ല രസകരമായ ഒരു ഇല്ലേ പണിയല്ലായിരുന്നു അനങ്ങുന്നില്ല, കുട്ടി മിണ്ടുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് മറ്റൊരു സുഹൃത്തിനെ കൂടെ നഷ്ടമായിരിക്കുന്നു ഈ ഒരു എപ്പിസോഡിന്റെ അവസാനത്തിൽ. ഇനി എന്തായാലും ഇടയ്ക്കാട്ട് പറ്റാലും സിനിമ വിജയിക്കട്ടെ. വിജയിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു പണിയുമായിട്ട് നമുക്ക് ശരിയല്ലേ, ഓർത്തു വെച്ചോ കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.